സംസ്ഥാനത്തെ പ്രധാന നദികളായ പമ്പ അച്ചൻകോവിൽ മണിമലയാർ എന്നിവയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കപ്പെടും മൂന്ന് നദികളും മാലിന്യങ്ങൾ പേരി നാശമുഖമാകുന്ന ഘട്ടത്തിലാണ് സംസ്ഥാന വ്യാപകമായി നദികളുടെ പുനരുജ്ജീവനത്തിന് മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്രത്യേക പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കി വരുന്നത് റിപ്പോർട്ടുകൾ ദേശീയ ഹരിത ട്രൈബ്യൂണൽ പുറത്തുവിട്ട മലിനമായ നദികളുടെ പട്ടികയിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ നദിയായ പമ്പയും മണിമലയാർ അച്ചൻകോവിൽ തുടങ്ങിയ നദികളും ഉൾപ്പെട്ടിരുന്നു തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ നദികളുടെ പുനരുദ്ധാരണത്തിന് സർക്കാർ പ്രത്യേക പദ്ധതി തയ്യാറാക്കി ബന്ധപ്പെട്ട ജില്ലകൾക്ക് കൈമാറി ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക പരിഗണന നൽകി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നത് അടുത്ത ശബരിമല തീർത്ഥാടന കാലയളവ് കൂടി പരിഗണിച്ചുകൊണ്ടാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ മലിനീകരണ നിയന്ത്രണ ബോർഡും ഇറിഗേഷൻ വകുപ്പും ചേർന്ന് നടപടികൾ വേഗത്തിലാക്കുന്നത് ജലാശയങ്ങൾ എന്ന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്ററിങ് നടന്നുകൊണ്ടിരിക്ക നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പമ്പ നദി മൂന്ന് നദികളും പമ്പ മണിമല അച്ചൻകോയില് ഈ മൂന്ന് നദികളും കൃത്യമായി മോണിറ്ററിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഈ എൻ ജി ടി തന്നെ ദേശീയ ഹരിത ട്രൈബ്യൂണൽ പമ്പ നദിയുടെ മണിമല നദിയുടെ ഒരു ഭാഗം മലിനപ്പെട്ട ഭാഗങ്ങളായിട്ടാണ് പറയുന്നത് അപ്പോൾ അതനുസരിച്ചുള്ള ആക്ഷൻ പ്ലാൻ ഉൾപ്പെടെ ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് നദിയുടെ തീരത്തുനിന്ന് ഒഴുക്കെത്തുന്ന മാലിന്യങ്ങൾ അനധികൃത തടയണ നിർമ്മാണം എന്നിവ കണ്ടെത്തി മലിനീകരണ നിയന്ത്രണ ബോർഡ് നടപടികൾ സ്വീകരിച്ചു വരികയുമാണ് നദീ സംരക്ഷണത്തിനായുള്ള കർമ്മസമിതിയുടെ പ്രവർത്തനങ്ങൾ ജില്ലകൾ തോറും ഊർജിതമാക്കിയിട്ടുമുണ്ട് ഒരു വർഷത്തിനകം പദ്ധതി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഈ നദികളുടെ കൈവഴികളിൽ തെളിനീരൊഴുകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം കെ ബി ശ്യാമപ്രസാദ് കൈലിന്യൂസ് പത്തനംതിട്ട